നമസ്കാരം നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണേ കേരളത്തിൽ കൊറോണ റോക്കറ്റ് പോലെ കുതിച്ചുയരുകയാണല്ലോ പക്ഷേ ഭൂരിഭാഗം രോഗികളും വീട്ടിൽ തന്നെയാണ് അതിനാൽ ആരോഗ്യരംഗം ടെൻഷൻ ഇല്ലാതെ പ്രവർത്തിക്കുന്നു ഇപ്പോൾ ഇടതുപക്ഷത്തിനും മാധ്യമങ്ങൾക്കും ചേർന്ന് ഒരു കളി കളിക്കാവുന്നതാണ് ആയിരക്കണക്കിന് ആശുപത്രികളുണ്ട് കേരളത്തിൽ ഏതെങ്കിലുമൊക്കെ ആശുപത്രികളിൽ എപ്പോഴെങ്കിലും താൽക്കാലികമായിട്ടെങ്കിലും ഓക്സിജൻ ഷോർട്ടേജ് ഉണ്ടാകും അതെല്ലാം കൂട്ടിക്കെട്ടി കേരളത്തിൽ ഓക്സിജൻ ക്ഷാമം രൂക്ഷം രോഗികൾ പരക്കം വായിരുന്നു എന്ന് ഭീഷണമായ രീതിയിൽ വാർത്തകൾ കൊടുത്തു തുടങ്ങുക വീട്ടിലിരിക്കുന്ന കൊറോണ രോഗികൾ ഭയന്ന് ആശുപത്രിയിലേക്ക് ഓടാൻ തുടങ്ങും ഓക്സിജൻ ഷോർട്ടേജ് വർദ്ധിക്കും ഇത് അടുത്ത വാർത്തയാക്കുക ഭീകരമായ വിശ്വസ് ആവർത്തിച്ച് കാണിക്കുക മുൻകരുതൽ എന്ന നിലയിൽ എല്ലാവരും വീട്ടിൽ ഓക്സിജൻ സിലിണ്ടർ വാങ്ങിവെക്കും ഓക്സിജന്റെ ആവശ്യം വല്ലാതെ വർദ്ധിക്കും കരിഞ്ചന്തയിൽ വിൽപ്പന തുടങ്ങും കിട്ടാത്തവർ കാലി സിലിണ്ടറുമായി ക്യൂ നിൽക്കും ഇതിൻ്റെയൊക്കെ ദയനീയ ചിത്രങ്ങൾ സ്ത്രീകളുടെയും കുട്ടികളുടെയും കരച്ചിൽ ഇതെല്ലാം തത്സമയം ടി വിയിൽ കാണിച്ചു നൂറ്റി അൻപത് ടൺ ഓക്സിജൻ മതി എന്ന് പറയുന്ന ഒരൊറ്റ ഡോക്ടർമാരെയും ടി വിയിൽ കാണിക്കരുത് രണ്ടായിരം ടൺ വേണം എന്ന് പരിഭ്രമത്തോടെ പറയുന്ന ഡോക്ടർമാരെ മാത്രമേ ടി വിയിൽ കാണിക്കാവൂ അങ്ങനെ ജനം ഭ്രാന്ത് പിടിച്ചതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുമ്പോൾ ഒരു പൂഴിക്കടകൻ പ്രയോഗിക്കണം ഓക്സിജൻ തരാൻ വേണ്ടി മോദിയോട് യാചിക്കുന്ന ഒരു വീഡിയോ പുറത്തുവിടണം അത് ശ്രീമതി വീണ ജോർജ് ചെയ്താൽ വളരെ നന്നായിരിക്കും വാസ്തവത്തിൽ ചെയ്യേണ്ടത് മുഖ്യമന്ത്രിയാണ് പക്ഷേ അദ്ദേഹത്തിന് അഭിനയസിദ്ധി അത്ര പോരാ ആരോഗ്യമന്ത്രിക്ക് അതുണ്ടാവും പിന്നെ മുഖ്യമന്ത്രി ആണെങ്കിൽ അദ്ദേഹം പറയുന്നതിൻ്റെ ഇടയ്ക്ക് പ്രത്യേക ഏക്ഷനൊക്കെ വരും അതുകൊണ്ട് അദ്ദേഹത്തിനെ കൊണ്ട് പറയിപ്പിക്കണ്ട ഞങ്ങൾക്ക് ശ്വാസം മുട്ടുന്നു സാർ ഞങ്ങളും മനുഷ്യരാണ് സാർ നിങ്ങൾ യു പിക്ക് അൻപതിനായിരം ടൺ കൊടുത്തില്ലേ സാർ ഞങ്ങൾക്ക് വെറും രണ്ടായിരം ടൺ തന്നുകൂടിയത് സാർ ഇത്തരം ഡയലോഗുകളൊക്കെ ആയിട്ട് നമ്മുടെ നൂയിൽ കൈരളി ചാനലിൽ രണ്ടാ പേരുണ്ട് രണ്ട് ആങ്കർമാർ ഇവരിൽ ആരെങ്കിലും ഒരാളെ ഉപയോഗിക്കാം അല്ലെങ്കിൽ മാതൃഭൂമിയിലെ ഹാസ്യമുണ്ട് അദ്ദേഹത്തിനാകുമ്പോൾ ഇതിങ്ങനെ മുൻ മുൻപേ ചെയ്ത് നല്ല പരിചയമുള്ളതുകൊണ്ട് അദ്ദേഹം നല്ല തന്മയത്വമായിട്ട് അവതരിപ്പിക്കും ഞങ്ങൾക്ക് ശ്വാസം മുട്ടുന്നു സാർ അങ്ങനെ ആരെങ്കിലും പറയിപ്പിക്കണം പിന്നെ ഏകദേശം ഇങ്ങനെയൊക്കെ ആയിരിക്കണം ഡയലോഗ് കണ്ണൽപ്പം നനയണം തൊണ്ട അല്പം ഇടറണം പിന്നിൽ ദയനീയമായി കേഴുന്ന ഒരു സോളോ വയലിൻ എഫക്റ്റൊക്കെ വേണം ബാക്കിയൊക്കെ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയൊക്കെ ചേർന്ന് ചെയ്തുകൊള്ളും ഒരു ലക്ഷത്തി മുപ്പത്താറായിരം ടൺ സൗജന്യ ഓക്സിജനുമായി ഖത്തറിൽ നിന്ന് വന്ന കപ്പൽ ഒരാഴ്ചയായി കൊച്ചി തുറമുഖത്തിൻ്റെ അഞ്ച് കിലോമീറ്റർ അകലെ പുറം കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിക്കായി കാത്തു കിടക്കുന്നു എന്ന് വാർത്ത ആ സമയത്ത് വേണം ബ്രേക്ക് ചെയ്യാൻ സൗദി ഒമാൻ ഇറാൻ വെനസോല ജോർദാൻ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ സിറിയ ഈജിപ്ത് ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങൾ ഓക്സിജൻ നിറച്ച വിമാനങ്ങൾ തയ്യാറാക്കി നിർത്തിയിട്ട് കൊച്ചിയിൽ ഇറങ്ങാനുള്ള അനുമതിക്കായി മോദിയെ വിളിച്ചെന്നും മോദി ആ സമയത്ത് ഫോൺ എടുക്കാതെ മയിലിന് തീറ്റിക്കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്ന വാർത്തയും കൊടുക്കണം ആ പഴയ വിഷുലൊക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുമല്ലോ ഒന്നും കളയരുത് എല്ലാം ആവശ്യമായിട്ട് വരും എല്ലാ പഞ്ചായത്തിലും മോദിയുടെ രൂപത്തെ തൂക്കിക്കൊല്ലുക കോലം കത്തിക്കുക ഈ വീട്ടിൽ ബി ജെ പി കാര്ക്ക് പ്രവേശനമില്ല എന്ന് എഴുതി വെക്കുക തുടങ്ങിയ കലാപരിപാടികൾ ഭംഗിയായിട്ട് നടത്തണം പിന്നെ സുപ്രീം കോടതിയിലെ കാര്യം അത് ആ പ്രശാന്ത് ഭൂഷണെ ഏൽപ്പിച്ചാൽ മതി അയാൾ ആമ്പാദിനൊക്കെ നല്ല പരിചയമാണ് പിന്നെ ക്യൂബയിൽ നിന്ന് ഡോക്ടർമാരുടെ ഒരു പഠന സംഘം ഒരു യു പ്രതിനിധി സംഘം ഡബ്ല്യു ഡബ്ല്യു ബ്രണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് റിസർച്ച് വിദ്യാർത്ഥികൾ തുടങ്ങിയവരെയൊക്കെ വരാൻ ഏർപ്പാട് ചെയ്യണം അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ കൊറോണ ചുമ്മാ കുറയും ഭാഗ്യമുണ്ടെങ്കിൽ ആ സമയത്ത് ഗുജറാത്തിലും യു പിയിലും കൊറോണ കൂടും പിന്നെ നമ്മൾ രക്ഷപ്പെട്ടു ബോണസായി മധ്യപ്രദേശിൽ ഒരു ദളിത് ബലാത്സംഗം ആസാമിൽ ഒരു പശുക്കല ഒരെണ്ണം മതി ഒറ്റ ഒരെണ്ണം മതി കേരളം വീണ്ടും നമ്പർ വൺ എന്താ മാധ്യമക്കാരെ നമ്മുടെ കേരളത്തിനെ പിന്നെ നമുക്ക് നമ്പർ വൺ ആക്കണ്ടേ കട്ടയ്ക്ക് നിന്നാൽ ഞാൻ പറഞ്ഞതുപോലെ ഇതേപോലൊക്കെ ചെയ്താൽ കേരളം വീണ്ടും നമ്പർ വണ്ണാകും ഇതാരുടെ പോസ്റ്റാണെന്ന് അറിയാമോ ടി ജി മോഹൻദാസിൻ്റെ പോസ്റ്റാണ് ഇത് നിങ്ങൾ ചോദിച്ചു വാങ്ങിയതാണ് വെബ് ഡെസ്ക് തത്വമായി ന്യൂസ്